പ്രത്യേകിച്ച് സിനിമാക്കാരോട് പെരുമാറുന്ന പോലെ അല്ല നമ്മളോട് പെരുമാറുന്നത്. ആക്ച്വലി മണാലിന്ന് നമ്മള് ലഡാക്കിലേക്ക് പോകുന്ന ഒരു യാത്ര എന്ന് പറയുന്ന വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു യാത്രയാണ്. ഇപ്പൊ ഞാനും ഭാര്യയും കൂടെ ഫുൾ എന്താ പറയാ അവിടെ എവിടെയും ബീച്ചിലും അവിടെ എവിടെയൊക്കെ തുണിയിലാ ഇറങ്ങി നടക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പറ്റത്തുമില്ല, അത് നമ്മുടെ കൾച്ചറിന് ആർക്കും പറ്റത്തുമില്ല. സുജിത് ഭക്തനെ അനുകരിക്കാൻ ശ്രമിക്കാതെ സുജിത് ഭക്തൻ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. You face this question, ഞാൻ രേഖ മേനൻ. ഇന്ന് എന്റെ കൂടെ ഇരിക്കുന്ന ഡിജിറ്റൽ സെലിബ്രിറ്റിക്ക് ഒന്നും പറയണ്ട, ട്രാവൽ എന്ന് പറഞ്ഞാൽ മാത്രം മതി. ടെക് ട്രാവൽ ഈറ്റ് സുജിത് ഭക്തൻ ഇൻസ് മൈ സെലിബ്രിറ്റി ടുഡേ. സുജിത്, അങ്ങനെ കണ്ട് സന്തോഷമായി. നമസ്കാരം. ഞാൻ താങ്കൾ ട്രാവൽ ചെയ്യുന്ന ആളാ വെച്ചാൽ സാധാരണ ഞാൻ എന്റെ വീട്ടില് ഒരു കോർണറിൽ ലോക്ക്ഡൌൺ പ്രമാണിച്ചിരുന്നാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു താൻ ഭയങ്കര നാടോടെ നാട് സഞ്ചരിക്കുന്ന ആളല്ലേ, ഞാൻ എന്തായാലും എന്റെ ടെറസിന്റെ മുകളിലേക്ക് ഒന്ന് വരാന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ നേരെ തിരിച്ചായിപ്പോയി. ഞാൻ ഇത്രയും ഇന്നലെ തന്നെ യാത്രയിലായിരുന്നു, ഇന്നിപ്പോ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്ക. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഏത് സ്ഥലാന്നറിയോ? താങ്കൾ വലിയ ട്രാവലർ അല്ലേ, അറിയോ ഈ സ്ഥലം ഏതാന്ന്? കണ്ടിട്ടുണ്ടോ? ചെന്നൈയിലെ മനോഹരമായിട്ടുള്ള ഒരു പച്ചപ്പ് കാണുമ്പോഴത്തേക്ക് ഏകദേശം ഒക്കെ കുറെയൊക്കെ മനസ്സിലാവും. എന്തായാലും ചെന്നൈ അധികം ഞാൻ അങ്ങനെ വന്നിട്ടില്ല, രണ്ടു മൂന്ന് തവണ ഒക്കെ വന്നിട്ടുള്ളൂ. ചെന്നൈയിൽ കുറെ സ്ഥലങ്ങൾ കാണാനും ഉണ്ട്. ഇനിയിപ്പോ അപ്പൊ ഈ സ്ഥലം എന്തായാലും നിങ്ങൾ മിസ് ചെയ്ത്, ഇതിന്റെ അകത്ത് നടക്കുക എന്ന് പറയുന്നത് ഒരു വളരെ ബെസ്റ്റ് അനുഭവങ്ങളിൽ ഒന്നാണ്. ഇനി വരുമ്പോ വിളിക്കാലോ? തീർച്ച. എന്റെ വീട് തൊട്ട് പുറകിലാണ് ഈ സ്ഥലം, തിയോസഫിക്കൽ സൊസൈറ്റി ഇൻ ബെസൻ നഗർ. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്യാമറ ആയിട്ട് വന്നാൽ ഒരു രണ്ട് എപ്പിസോഡ് ഇവിടെ ഉണ്ടാക്കിയിട്ട് പോകും. അത്രയ്ക്ക് സംഭവമുള്ള സ്ഥലമാണ്. അപ്പൊ എന്റെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ആദ്യം കുറിച്ച് സംസാരിക്കും, അത് കഴിഞ്ഞൊരു മൂന്നാല് ചോദ്യം. ഇതാണ് നമ്മുടെ കഥ. അപ്പൊ എനിക്ക് അറിയേണ്ടത്, സുജിത്ത് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു അസൂയുണ്ടാവും, എന്തൊരു ജീവിതം, എവിടേക്കും ജോലി ചെയ്തിട്ടില്ല, യൂട്യൂബിൽ കൂടെ മാത്രം ലോകം മനുഷ്യരെ കാണിച്ച് എന്താ പറയാ അടിച്ചുപൊളി ജീവിതം എന്ന് മലയാളികൾക്ക് പറയാവുന്ന ഒരു ജീവിതമാണ് സുജിത്തിന്റെ. പക്ഷെ എനിക്കറിയേണ്ടത്, ഈ അടിച്ചുപൊളി എന്ന് പറയുന്നത് താങ്കളുടെ പാഷനാണ്, താങ്കളുടെ ലൈഫിൽ ഇഷ്ടങ്ങൾ എല്ലാം എന്താ പറയാ ഹോബീസ് എല്ലാം തന്റെ കൂടെ ഉണ്ട്. ഐ മീൻ എല്ലാം കാണിക്കാൻ ഒരു 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 വേൾഡ് താങ്കൾ ഉണ്ടാക്കി ചേർത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിലെ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ് സുജിത്ത്? അതായത് ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, കഴിഞ്ഞ ഞായറാഴ്ച. അപ്പോ ഞങ്ങള് വയനാട്ടിലേക്ക് പോയി, ഒരു വണ്ടിയായിട്ടാണ് യാത്ര പോയത്. അപ്പൊ വയനാട്ടിൽ പോയിട്ട് ഇന്നലെ വരെ, അതായത് ശനിയാഴ്ച വരെ ഞങ്ങള് വയനാട്ടിൽ തന്നെയായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് ഞാൻ വീട്ടിലേക്ക് വന്ന് കയറുന്നത്, രാത്രി 12 മണിക്കാണ് വീട്ടിൽ വന്ന് കയറുന്നത്. അപ്പോ ഈ യാത്രയില് ഈ ഒരു 7 ദിവസം കൊണ്ട് നമ്മള് 7 ദിവസം നമ്മള് ട്രാവൽ ചെയ്യും. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മള് പരമാവധി വീഡിയോകൾ ഷൂട്ട് ചെയ്യും. അപ്പോ പണ്ടൊക്കെ നമുക്ക് ആവശ്യത്തിനും ആവശ്യത്തിൽ അധികവും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ, അനാവശ്യമായിട്ടൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാറില്ല. കാരണം പണ്ടൊക്കെ നമുക്ക് അറിയില്ലായിരുന്നു, ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് അത് പഠിച്ചു വരുന്നു. അപ്പൊ എന്ത് വേണോ അത് മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങള് അത് അതാത് ദിവസം തന്നെ നമ്മള് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് മൊത്തം കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നു, മെമ്മറി കാർഡ് മാറ്റി വെക്കുന്നു, അതിനെ ബാക്കപ്പ് എടുത്ത് വെക്കുന്നു. പിന്നെ അതാ ദിവസം 3-4 ക്യാമറകൾ ഉണ്ടാവും ഷൂട്ട് ചെയ്യാനായിട്ട്. ചിലപ്പം ഫോണിൽ ഷൂട്ട് ചെയ്യും, ഗോപ്രോ ഉണ്ടാവും, 360 ക്യാമറ ഉണ്ടാവും, മറ്റു ക്യാമറകൾ ഉണ്ടാവും. കാരണം ഓരോ സാഹചര്യത്തിലും നമുക്ക് ഓരോ ഓരോ സന്ദർഭത്തിലും പല പല ക്യാമറകൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ക്യാമറകളെല്ലാം ചാർജ് ചെയ്യാനായിട്ട് വെക്കണം രാത്രിയിൽ, അടുത്ത ദിവസത്തെ ഷൂട്ടിന് വേണ്ടി അത് പ്രിപ്പയർ ചെയ്യണം. പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും വിഷ്വൽസ് കോപ്പി ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡിലീറ്റ് ആയി പോയ അവസ്ഥ വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിന്റെ ഇതൊരു വീഡിയോസ് ഇരുന്ന് എഡിറ്റ് ചെയ്യണം. കാരണം എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ വീഡിയോസ് ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല. ഇപ്പൊ നമ്മള് ഇപ്പം TV ആണെങ്കിലും ബാക്കിയുള്ള മീഡിയത്തിലൊക്കെ ആണെങ്കിലും നമുക്കെല്ലാം സ്ക്രിപ്റ്റ് തയ്യാറാക്കും. ആ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഷൂട്ട് ചെയ്തിട്ട് ആ സ്ക്രിപ്റ്റ് ഉൾപ്പെടെ ഒരു എഡിറ്ററെ കൊടുത്തു കഴിഞ്ഞാൽ ആ ആള് വളരെ ഭംഗിയായിട്ട് ആളുടെ ജോലികൾ ചെയ്തു തരും. പക്ഷെ ഞാൻ എടുക്കുന്ന വിഷ്വൽസിന്റെ സ്ക്രിപ്റ്റ് എന്റെ മനസ്സിൽ മാത്രമാണ്. അപ്പൊ ഈ സ്ക്രിപ്റ്റ്, ഈ വീഡിയോ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, എടുക്കുന്ന സമയത്ത് നമുക്ക് ഐഡിയ ഉണ്ടാവും ഈ വീഡിയോ എങ്ങനെ വരണം, ഞാൻ ഈ പറഞ്ഞത് എവിടെ വരണം, അത് എങ്ങനെ വരണം, ഇത് എങ്ങനെ വരണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ ഇത് എഡിറ്റ് ചെയ്താൽ മാത്രമേ ഇത് അവർ ശരിക്കും കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ടിലേക്ക് വരുള്ളൂ. ആദ്യത്തെ ചോദ്യം, ഫേസ് ദിസ് ക്വസ്റ്റ്യൻ ടു സുജിത് ഭക്തൻ. താങ്കൾ പോയ സ്ഥലമാണിത്. Name the river you will find while driving from Manali to Ladakh. നിങ്ങൾ മനാലിയിൽ നിന്ന് ലഡാക്കിലേക്കോ പോണ സമയത്ത് നിങ്ങൾ ഒരു ചെറിയ വില്ലേജിൽ തങ്ങി. ആ വില്ലേജിൽ നിന്ന് നിങ്ങൾ അതിന്റെ സൈഡിൽ ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന നദിയുടെ പേര്. ആക്ച്വലി മണാലിന്ന് നമ്മള് ലഡാക്കിലേക്ക് പോകുന്ന ഒരു യാത്ര എന്ന് പറയുന്ന വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു യാത്രയാണ്.
നമ്മള് ഹിമാചൽ, അതായത് എന്താ പറയാ, ലഡാക്കിൽ നിന്ന് മണാലിയിലേക്കാണ് ആക്ച്വലി ഞങ്ങൾ പോയത്. നമ്മള് അന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് ലഡാക്ക് എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറി ആയിട്ടില്ല, അത് ജമ്മു കാശ്മീരിന്റെ ഭാഗമാണ്. ഇപ്പോഴത് യൂണിയൻ ടെറിട്ടറി ആയി. അപ്പൊ അന്ന് ലഡാക്ക് എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള ലഡാക്കിന്റെ ഭാഗത്ത് നിന്ന് നമ്മള് ഹിമാചലിലേക്ക് പ്രവേശിക്കുമ്പോ ആ ഒരു ബോർഡർ കഴിയുമ്പോ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് രണ്ടേ ഡിഫറൻസ് ആണ്. അതായത് നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഹിമാചലിലേക്ക് കയറുമ്പോഴത്തേക്കിനും അത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഡ്രൈ ലാൻഡ് പ്ലസ് മഞ്ഞ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാറി പച്ചപ്പുള്ളൊരു ലാൻഡ്, കുന്നിന്റെ ഒക്കെ മുകളില് നല്ല പച്ചപ്പായിരിക്കും, അതേപോലെ അതിന്റെ മേളില് മഞ്ഞ് വീണ് കിടപ്പുണ്ടാവും. പച്ചപ്പിന്റെ മുകളില് വെള്ള കളറിലിങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന രീതിയാണ്. ഈ ഈ സ്ഥലങ്ങളിലൂടി ഈ മഞ്ഞ് ഉരുകി ഈ മഞ്ഞുരുകി വെള്ളമായിട്ടാണ് മിക്കവാറും ഈ നദികളൊക്കെ ഫോർമേഷൻ ഉണ്ടായിട്ട് താഴേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ എന്റെ അറിവ് ശരിയാണെങ്കിൽ ബാഗ നദിയാണെന്ന് തോന്നുന്നു അതിന്റെ സംഭവം. അപ്പോ നമ്മൾ ഈ വരുന്ന വഴിക്ക് നദിയൊന്നും നമുക്കൊരു ചലഞ്ച് അല്ല, പക്ഷെ ഈ വരുന്ന വഴിക്ക് നമുക്ക് ഈ വഴിയുടെ വാട്ടർ, അതെ, ഈ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകും. അത് പല സ്ഥലത്തും അത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് വണ്ടി ഇങ്ങനെ ഇറക്കി കയറ്റേണ്ടി വരും. അത് പല സ്ഥലത്തും കലങ്കോ കാര്യങ്ങളോ ഒന്നും പണിതിട്ടില്ല. അത് ശരിക്കും നല്ലൊരു ചലഞ്ചിങ് റൂട്ട് ആണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചോദ്യം എടുത്തത്, ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് എല്ലാ പ്രാവശ്യവും നമുക്ക് ട്രാവൽ ചെയ്യാൻ ഒരു മൂഡ് ഉണ്ടാവില്ല. താങ്കളുടെ ജോലി ആയതുകൊണ്ട് ട്രാവൽ ചെയ്യണം, പക്ഷെ ചില സമയത്ത് താങ്കളുടെ ലൈഫ് എല്ലാം തന്നെ സുജിത്തിന്റെ ടെക് ട്രാവൽ ഇതിലുണ്ട്. യുവർ എൻറ്റയർ ലൈഫ്, യുവർ ട്രാവൽ, യാത്ര പോകുന്നതും വീട്ടിലും എല്ലാ വിശേഷങ്ങളും. അപ്പൊ ചില സമയത്ത് എപ്പോഴാണ് ഒരു 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 ലൈൻ വെച്ചിട്ടുണ്ടോ, ഒരു ലക്ഷ്മണരേഖ ഉണ്ടോ, എപ്പോഴെങ്കിലും ഇത് പറയണ്ട അല്ലെങ്കിൽ ഇത് പറഞ്ഞു? തീർച്ചയായും വേണം, തീർച്ചയായും തീർച്ചയായും. നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രൈവസി എന്താണെന്ന് വേണമല്ലോ. ഇപ്പം ഇന്നലെ വയനാട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിക്ക് വയനാട്ടിൽ നിന്ന് താമരശ്ശേരി ചുരം ഇറങ്ങി താഴെ എത്തി കോഴിക്കോട് എത്തുന്നത് വരെ എനിക്കറിയത്തില്ല എത്ര ആൾക്കാര് ഞങ്ങളുടെ വണ്ടി തടഞ്ഞു നിർത്തുകയും കുറിച്ചിട്ട് വരികയും കൈ കാണിച്ച് നിർത്തുകയും വന്നിട്ട് അവർക്ക് ജസ്റ്റ് കാണുക, ചിലർക്ക് സംസാരിക്കണം, കാണാൻ സെൽഫി എടുക്കണം, വന്ന് കാണുക, സംസാരിക്കുക. അതെ അതെ, പ്രത്യേകിച്ച് സിനിമാക്കാരോട് പെരുമാറുന്ന പോലെ അല്ല നമ്മളോട് പെരുമാറുന്നത്. സിനിമാക്കാരോട് നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഒന്ന് ഭയത്തോടുകൂടിയൊക്കെ അവരോട് പെരുമാറാൻ പോവുള്ളൂ, സംസാരിക്കാൻ പോവുള്ളൂ. നമ്മളോടെന്ന് പറഞ്ഞാല് എപ്പോഴും കാണുന്നതല്ലേ ഇങ്ങനെ മൊബൈലിൽ. അതെ, ആ ഒരു രീതിയിൽ നമ്മളോട് ഇങ്ങനെ ചിലരും അത് കെട്ടിപ്പിടിക്കാൻ വരും. നമ്മള് കൊറോണയാണ് പേടിയാണ്, ഞാൻ അവിടെ നിന്ന് കറങ്ങി വരും, നിങ്ങൾ കറങ്ങിയാണ് വരുന്നത്, അത് നമുക്കറിയില്ലല്ലോ. അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ. ഒരു രാജ്യത്തിന്റെ ക്ലൂ ആണ് ഞാൻ തരാൻ പോകുന്നത്. മൂന്ന് ക്ലൂ തരാം, അത് രാജ്യം പറഞ്ഞു. ഈ രാജ്യത്തെ ഭാഷയാണ് വേൾഡിലെ സെക്കൻഡ് മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ്. മാൻഡറിൻ. ഫസ്റ്റ് ഇസ് മാൻഡറിൻ, ദിസ് ഇസ് സെക്കൻഡ്. ഓക്കെ, അടുത്ത ക്ലൂ തരാം, അടുത്ത ക്ലൂ തരാം. ഓരോ വർഷവും അറൌണ്ട് 1.5 ലക്ഷത്തോളം ടൊമാറ്റോ അവര് വെറുതെ എറിഞ്ഞ് കളിക്കും. മൂന്നാമത്തെ, കേരളത്തിന്റെ പോലെ തന്നെ ഈ രാജ്യത്തിന്റെ ലിറ്ററസി റേറ്റ് ഇസ് 98.44% ആണ്. ഏത് രാജ്യമാണ്? ആദ്യം പറഞ്ഞു ഇറ്റ്സ് എ വേൾഡ് സെക്കൻഡ് മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ദ വേൾഡ്. പിന്നെ അവരുടെ വലിയൊരു ഫെസ്റ്റിവൽ ഉണ്ട് ഈ ടൊമാറ്റോ. സ്പെയിൻ ആണോ? കറക്റ്റ്, കറക്റ്റ്. ടൊമാറ്റിനോ ഫെസ്റ്റിവൽ. ഞാൻ എന്റെ മോനോട് പറയും സ്പാനിഷ് പഠിച്ചാൽ ഈ ലോകത്തിൽ ഏത് രാജ്യത്ത് വേണമെങ്കിൽ പണിയെടുക്കാം. കാരണം ഞങ്ങള് മൊറോക്കോയിൽ പോയ സമയത്ത് മൊറോക്കോയുടെ തൊട്ടടുത്ത് ഒരു 15 കിലോമീറ്റർ കടൽ മാർഗം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെയിനിലേക്ക് എത്താം. അപ്പോ അവിടെ അത്ര അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണെങ്കിലും മൊറോക്കോ ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് മൊറോക്കോയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അറബിക്കും അതേപോലെ തന്നെ ഫ്രഞ്ചുമാണ്. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പെയിനിലാണ് അടുത്ത് വരുന്നതും യൂറോപ്പിൽ നിന്നാണ് വരുന്നത്.
പക്ഷെ ഫ്രഞ്ച് കോളനി ആയതുകൊണ്ട് അവിടെ ഫ്രഞ്ചും അറബിക്കുമാണ് സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാനും ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഏതെങ്കിലും ഒരു പുതിയ ഭാഷ പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ടോപ്പ് ലാംഗ്വേജസിൽ ഞാൻ കരുതി ഇംഗ്ലീഷ് ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിന്റെയൊക്കെ സ്ഥാനം വളരെ താഴെയാണെന്ന് കഴിഞ്ഞ് സ്പാനിഷ് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്റെ അവസാനത്തെ ചോദ്യത്തിന് മുമ്പ് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. താങ്കൾ വളരെ നേരത്തെ ഈ ഒരു വേൾഡിലേക്ക് വന്ന് യു ഹാവ് ആക്ച്വലി സീൻ സക്സസ് ആൻഡ് ഓൾസോ ഒരുപാട് പ്രയത്നത്തിൽ കൂടെ ഇത്രയും എത്തി ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഒരു പുതിയ ഒരാൾക്ക് ഒരു ഇൻസ്പിറേഷൻ എന്ന നിലയ്ക്ക് ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു വേൾഡിലേക്ക് ബീങ് എ ട്രാവൽ യൂട്യൂബർ ആവാനുള്ള വാട്ട് ഇസ് ദാറ്റ് യു ഫീൽ ഇപ്പോഴത്തെ ജനറേഷന് പറഞ്ഞു കൊടുക്കാവുന്ന താങ്കളുടെ ഒരു ടിപ്പ്? താൻ അത്ര വയസ്സായെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിലും കൊച്ചു കുട്ടികൾക്ക്. ഞാൻ ആക്ച്വലി ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്ന് ഞാൻ ഈ ഒരു രീതിയിലേക്ക് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചപ്പോഴത്തേക്കിനും എനിക്ക് മാതൃകയാക്കാൻ വേണ്ടി മറ്റ് ട്രാവൽ വ്ളോഗേഴ്സ് ആരും യൂട്യൂബിൽ ഇല്ലായിരുന്നു. നമ്മള് അന്ന് കുറെ കണ്ടിട്ടുള്ളതൊക്കെ കുറെ ഇംഗ്ലീഷ് ചാനലുകളൊക്കെയാണ്. ആ രീതി അവലംബം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനും ഭാര്യയും കൂടെ ഫുൾ എന്താ പറയാ അവിടെ എവിടെയും ബീച്ചിലും അവിടെ എവിടെയൊക്കെ തുണിയിലാ ഇറങ്ങി നടക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പറ്റത്തുമില്ല, അത് നമ്മുടെ കൾച്ചറിന് ആർക്കും പറ്റത്തുമില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവം അപ്പൊ പിന്നെ നോക്കുന്നത് മലയാളത്തിൽ എന്താണ്, മലയാളത്തിലുള്ള ട്രാവൽ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുള്ളത് സന്തോഷ് ചേട്ടന്റെ സഞ്ചാരം പ്രോഗ്രാംസ് ആണ്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ആളുകളോട് ഇപ്പം ഫോർ എക്സാമ്പിൾ സുജിത് ഭക്തൻ ഒരു ട്രാവൽ ബ്ലോഗറാണ്, അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹം നല്ല രീതിയിൽ പോകുന്നു, ഞാനും അദ്ദേഹത്തെ പോലെ ഒരു ട്രാവൽ ബ്ലോഗിംഗ് ചെയ്യാം എന്ന് പറഞ്ഞ് തുടങ്ങാൻ വരുന്നവര് കാണിക്കുന്ന ആദ്യത്തെ മിസ്റ്റേക്ക് ഞാനും അദ്ദേഹത്തെ പോലെ എന്നുള്ളതാണ്. ഇമിറ്റേഷൻ ഒരിക്കലും സുജിത് ഭക്തനെ അനുകരിക്കാൻ ശ്രമിക്കാതെ സുജിത് ഭക്തൻ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ സക്സസ്ഫുൾ ആവാൻ പറ്റും ഈസി ആയിട്ട്. അപ്പൊ എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? കേരളത്തിലാണ് എന്നൊരു ക്ലൂണി ഞാൻ തരാം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് അല്ലേ? ദി ഫസ്റ്റ് ഇക്കോ ടൂറിസം പ്രോജക്ട് ആണ് കേരളത്തിന്റെ. ഇക്കോ ടൂറിസം പ്രോജക്ട് തെന്മല. കറക്റ്റ്, വെരി ഗുഡ്. അതായത് തെന്മലയിൽ ആക്ച്വലി പുനലൂർ ജില്ലയ്ക്ക് എന്റെ വീടിന്റെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഞാനിപ്പൊ പോയിട്ട് കുറച്ചധികമായി. തെന്മല എക്കോ ടൂറിസം എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ ഫസ്റ്റ് എക്കോ ടൂറിസം കൺസെപ്റ്റ് തന്നെയാണ്. ശരിക്കും മോഡൽ ഫിഷറീസ് ടൂറിസ്റ്റ് വില്ലേജ് ഇൻ കേരള. മോഡൽ ഫിഷറീസ് ടൂറിസ്റ്റ് വില്ലേജ് കുമ്പളങ്ങി. കറക്റ്റ്, യെസ്. എന്റെ മകൻ ക്യാമറയുടെ പിന്നിൽ നിന്ന് ഞെട്ടുന്നു, അവന് കുമ്പളങ്ങി നൈറ്റ്സ് അറിയില്ലോ. കുമ്പളങ്ങി മനോഹരമായിട്ട് സ്ഥലമാട്ടോ. ആ നല്ല സ്ഥലം അല്ലേ, ഞാൻ പോയിട്ടേ തരാം. സുജിത്ത്, അങ്ങനെ എനിക്ക് സന്തോഷം അയക്കാൻ എന്റെ എപ്പിസോഡിൽ താങ്കൾ ഒരുപാട് വീഡിയോസ്. ഞാൻ സത്യം പറഞ്ഞാൽ സുജിത്ത് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് അസൂയ വരും, കാരണം ഞാൻ പണ്ട് ഒരുപാട് ട്രാവൽ ചെയ്തിരുന്ന ആളാണ്, ഒരുപാട് രാജ്യങ്ങൾ ജോലിയുടെ ഭാഗമായിട്ട് പോയി. പക്ഷെ ഇപ്പൊ കുറച്ച് കാലം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ തന്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു ഇയാള്, പക്ഷെ എനിക്കറിയാം അതിന്റെ പിന്നിൽ നടക്കാവുന്ന ഒരുപാട് പ്രയത്നങ്ങളുടെ കഥ. ആ പ്രയത്നങ്ങളാണ് താങ്കളുടെ സക്സസ്. ആൻഡ് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ ലോക്ക്ഡൌൺ ഒക്കെ തീർന്നു, യാത്രകൾ ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഇൻഫർമേഷൻ കൊടുത്ത് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. സുജിത്ത്, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഇൻ എഫ്ടിക്യു. താങ്ക് യു സോ മച്ച്. അപ്പോ ഇനി ചെന്നൈയിൽ വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം. തീർച്ചയായും, എന്റെ നമ്പർ ഉണ്ട്, വിളിച്ചോളൂ. ഞാനാണ് താങ്കളുടെ ഇവിടുത്തെ ടൂർ ഗൈഡ്.